ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു സർവ ആശ്വാസത്തിന്റെയും ഉറവിടമായ ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് ഇയ്യോബിന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം അതിന്റെ 2-ാം വാക്യം ആദ്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കുവിൻ, അത് നിങ്ങൾക്ക് ആശ്വാസമായിരിക്കട്ടെ. പ്രിയരെ, സ്നേഹിതന്റെ ക്രൂരതയെക്കുറിച്ച് ഇയ്യോബ് സംസാരിച്ചതിനു ശേഷം ഇയ്യോബിന്റെ സ്നേഹിതനായ സോഫർ ദുഷ്ടന്മാർക്ക് വന്ന് ഭവിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ഇയ്യോബിനോട് സംസാരിച്ചു. അപ്പോൾ ദൈവത്താൽ നല്ല സാക്ഷ്യം പ്രാപിച്ച ഇയ്യോബ് പറയുന്ന മറുപടിയുടെ പ്രാരംഭഭാഗമാണ് നാം ഇവിടെ വചനചിന്തയുടെ ആധാരമായി വായിച്ചു കേട്ടത്. ആ നാളുകളിൽ മഹാകഷ്ടത്തിനായിരിക്കുന്ന ഇയ്യോബ് തന്റെ അടുക്കൽ തന്റെ കഷ്ടതയിൽ തന്നെ ആശ്വസിപ്പിക്കുവാൻ വന്ന സ്നേഹിതനോട് പറയുന്ന മറുപടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന വസ്തുത ആദ്യം തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ വിഷയത്തെ പുതിയ നിയമ പുസ്തകത്തിൽ ഒരു സംഭവമായി ചേർത്ത് വെച്ച് പറയുവാൻ കർത്താവിൽ ഞാൻ ശ്രമപ്പെടുകയാണ്. അതായത്, അപ്പോസ്തലനായ പൗലോസും കൂട്ടാളികളും മാസിഡോണിയയിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയായിരുന്ന ഒരു സമയം. അവിടെ ഇവർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവർ മാസിഡോണിയയിൽ വെച്ച് 4 വശത്തു നിന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സന്ദർഭത്തിൽ പുറമേ നിന്നും അവർക്ക് വലിയ പോരാട്ടവും അകമേ ഭയവും അനുഭവിക്കേണ്ടതായിട്ട് വന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവദാസനായിട്ടുള്ള തീത്തോസ് അവരുടെ അടുക്കൽ എത്തുന്നത്. ആ സന്ദർഭത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 2 നിന്നും ഞങ്ങൾക്ക് ആശ്വാസം എത്തി എന്നാണ്. അതായത്, ഒന്നാമതായി അവർക്ക് ആശ്വാസം എത്തുന്നത് മനസ്സ് തകർന്നവരെ ആശ്വസിപ്പിക്കുന്ന മനസ്സലിവുള്ള ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അതായത്, ആശ്വാസകനായിട്ടുള്ള പരിശുദ്ധാത്മാവ് അവരെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ആശ്വസിപ്പിക്കുന്നു. പ്രിയരെ, ദൈവം ആശ്വസിപ്പിക്കുന്നത് പ്രധാനമായും തൻ്റെ പരിശുദ്ധാത്മാവിലൂടെയും തുടർന്ന് ദൈവമക്കളിലൂടെയുമാണ്. ഇനി ഒരുപക്ഷെ സാഹചര്യം വിഭിന്നമാണെങ്കിൽ ദൈവം തൻ്റെ മക്കളെ സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമായി മറ്റിതര മാർഗങ്ങൾ കൂടി അവലംബിക്കാറുണ്ട്. എന്നതുപോലെ മാസ്ലോണിയിൽ വെച്ചുണ്ടായ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം 2 അവരെ ആശ്വസിപ്പിക്കുന്നത് ദൈവദാസനായിട്ടുള്ള തീത്തോസിലൂടെയാണ്. തീത്തോസിന്റെ വരവിലൂടെ പൗലോസിനും കൂട്ടർക്കും ആശ്വാസം ലഭിക്കുന്നു. പ്രിയരെ, പൗലോസിന്റെ അടുക്കലേക്ക് തീത്തോസ് വന്നത് അവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തീത്തോസിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സഹായിച്ചു വളർത്തുന്നതിന് അവന് സമർപ്പണം ഉള്ളവനായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തീത്തോസ് അവരുടെ കൂടെയുള്ളത് പൗലോസിനും കൂട്ടുവേലക്കാർക്കും അനുഗ്രഹവും സന്തോഷവും ഒക്കെയും ആയിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മുടെ ഓരോരുത്തരുടെയും വരവ് മറ്റുള്ളവർക്ക് ആശ്വാസവും അനുഗ്രഹവും ആകാറുണ്ടോ? ഈ മഹാമാരിയുടെ മധ്യത്തിൽ പലവിധ പ്രയാസങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവരുടെ അടുത്ത് പോകുവാനോ അവരെ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കുവാനോ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ചിലർക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ ദുഃഖിതരായിരിക്കുന്നവരുടെ അടുക്കൽ എത്തിച്ചേരുവാൻ സാധിച്ചെന്ന് വരാം. അങ്ങനെ സാധിച്ചാൽ അത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ നാം ദൂരത്തായിരുന്നാലും സമീപത്തായിരുന്നാലും നമ്മുടെ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നാം മറ്റുള്ളവർക്ക് ആശ്വാസവും അനുഗ്രഹവും ആയിത്തീരാറുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോ അവരുടെ ദുഃഖത്തെ വീണ്ടും വർദ്ധിപ്പിക്കുകയാണോ നാം ചെയ്യാറെന്നും ഒരു സ്വയപരിശോധന നാം നടത്തേണ്ടത് വളരെ അനിവാര്യമാണ്. യേശു കർത്താവ് അതിന് നൽകിയിരിക്കുന്ന പ്രമാണം എന്താണെന്ന് നോക്കാം. യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ എന്നാണ്. ശ്രദ്ധിക്കൂ പ്രിയരെ, മറ്റാരുടെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനപ്പെടാൻ നാം ആഗ്രഹിക്കുന്നില്ല. എന്നതുപോലെ നാമും നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മറ്റാരെയും വേദനിപ്പിക്കുവാൻ പാടുള്ളതുമല്ല. പകരം ഹൃദയം നുറുങ്ങിയവർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി നാം തീരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ദുഃഖിതരായിരിക്കുന്ന അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമാകുവാൻ കൃപ ലഭിക്കേണ്ടതിന് നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവമുഖത്തേക്ക് നോക്കി യാചിക്കാം. സർവകൃപാലുവായ ദൈവം നമുക്ക് ധാരാളം കൃപ നൽകുമാറാകട്ടെ. ഇതുവരെയും പ്രഭാതവചന ധ്യാനം വളരെ ശ്രദ്ധയോടെ ശ്രവിച്ച എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.
നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാ